സുഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടുവാനി കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ ജീവനത്തിൽ
ഹൃദയത്തിൻ വമ്പു വേണ്ട കാഴ്ചയുടെ ശോഭ വേണ്ട കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നീറം മാത്രം മതി കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നീറം മാത്രം മതി ഭക്തന്മാരാം സഹോദര വിളക്കുപോൽ കൂടെയുണ്ട് പ്രാർത്ഥനയിൻ ധൂപമുണ്ട് മേശമേലൻ്റപ്പമുണ്ട് പ്രാർത്ഥനയിൻ ധൂപമുണ്ട് മേശമേലൻ്റപ്പമുണ്ട് കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ
சந்தோஷத்தோடது வாங்கி ஹல்லேலூய பாடிடும் ஞான் சந்தோஷத்தோடது வாங்கி ஹல்லேலூய பாடிடும் ஞான் பிரார்த்தனையின் தூபமுண்டு
യേശുമേലെന്റപ്പമുണ്ട്. പ്രാർത്ഥനയിൻ ധൂപമുണ്ട്, മേശമേലെന്റപ്പമുണ്ട്. കൂട്ടാളിയായിത്തീരുന്നു ഞാൻ,
കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നീറം മാത്രം മതി, കൂടാരത്തിൻ മൂടി പോലെ ീറം മാത്രം മതി. ഭക്തന്മാരാം സഹോദര വീളക്കുപോൽ കൂടെയുണ്ട്, പ്രാർത്ഥനയിൻ ധൂപമുണ്ട്, മേശമേലൻ്റപ്പമുണ്ട്, പ്രാർത്ഥന ഇന്ദൂപ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ തരികയാണ്.
ജീവിതത്തിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും എല്ലാ നഷ്ടങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകന്റെ ജീവിതത്തെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, തിരുഹിതം എന്ന് ഞങ്ങൾ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് കരുത്ത് തരണം എന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കണം. പ്രിയമാതാവിനായി, സഹോദരങ്ങൾക്കായി, കുടുംബ ജീവിതത്തിനായി, കുഞ്ഞുങ്ങൾക്കായി ഒക്കെ സ്തോത്രം. ദൈവം ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്നുവെന്നും കർത്താവ് എടുത്തുവെന്നും അവന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പ്രാർത്ഥിപ്പാൻ കണ്ണുനീരിന്റെ മധ്യത്തിലും പ്രിയപ്പെട്ടവരെ ശക്തീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തുടർന്ന് നടക്കേണ്ട ശുശ്രൂഷകളെല്ലാം കൂടെ ഇരിക്കണമേ. നീ ഞങ്ങൾക്ക് നല്ലവനാണെന്ന് എല്ലായ്പ്പോഴും പറയുവാൻ ഉള്ള ഹെൽപ്പ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടെ നൽകണമേ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അവസരം അത്രേ ദൈവം നിങ്ങൾ ഇവിടെ
കണ്ടതിന് ശേഷം ഇവിടെ കൂട്ടം കൂടി നിൽക്കാതെ തിരികെ ഒന്നെങ്കിൽ റോഡിലേക്കോ മറ്റേ ഇടങ്ങളിലേക്കോ മാറി നിൽക്കേണ്ടതാണെന്ന് മുഖ്യമായി ഓർപ്പിക്കുന്നു. ഒരു സൈഡ് ഒന്ന് ക്ലിയർ ആക്കി ഇടുകയാണ്, മറ്റേ വഴിയും കൂടെ വന്ന് കണ്ട് പോകാവുന്നത്രേ. നിങ്ങൾ ഇതുവഴി വന്ന് കണ്ടിട്ട് സാറേ സാറേ ഇതുവഴി ഇതുവഴി ഞങ്ങൾ പോയാൽ മതി. போரில் தோல்காதென்னே அவசானத்தோளம் நீ நிற்தேளமே ஆகாசமேகத்தில் காகள நாதத்தில் அடியானும் நின் முன்பில் காணே
கீரீடங்கள் தங்கள் சிரசின் மேல் श्रेष्ठ नाड़ा का वो गड़ों
എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു, എന്റെ ഗോപുരവും അവൻ തന്നെ. ഞാൻ ഏറെ കുലുങ്ങുകയില്ല. നിങ്ങൾ എല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും? അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ അത്രേ അവർ നിരൂപിക്കുന്നത്. അവർ ഭോഷ്കിൽ ഇഷ്ടപ്പെടുന്നു, വാ കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എന്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു, എന്റെ ഗോപുരവും അവൻ തന്നെ. ഞാൻ കുലുങ്ങുകയില്ല. എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു. എന്നെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തിലാകുന്നു. ജനമേ, എല്ലാ കാലത്തും അവനെ ആശ്രയിക്കുകയും നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുകയും. ദൈവം നമുക്ക് സങ്കേതമാകുന്നു, സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠജനം ഭോഷ്കുമത്രേ. തുലാസിന തട്ടിൽ അവർ പൊങ്ങിപ്പോകും, ഒരാകപ്പാടെ ഒരു സാക്ഷത്തേക്കാൾ ലഘുവാകുന്നു. പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. ബലം ദൈവത്തിനുള്ളതെന്ന് ദുഃഖത്തിന്റെ പാനപാത്രം
കൂടാരമായ ഞങ്ങളുടെ ഭൂമുഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ നരുങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടില്ല, ഉടുപ്പുള്ളവരായിരുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. പിരുവാനല്ല മധ്യമായ ജീവനാൽ നീങ്ങി പോകേണ്ടതിന് മീതെ ഉടുപ്പാനിച്ചിക്കിയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് നിരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത്
ആത്മാവിനെ അചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടു ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നുവെന്ന് അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസാക്ഷികൾ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ നിങ്ങളോട് ശ്ലാഘിക്കുകയല്ല, ഹൃദയം നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ട് പ്രശംസിക്കുന്നവരോട് ഉത്തരം പറയുവാൻ നിങ്ങൾക്ക് വകയുണ്ടാവേണ്ടതിന് ഞങ്ങളെ കുറിച്ച് പ്രശംസിപ്പാൻ നിങ്ങൾക്ക് കാരണം തരികയത്രേ ചെയ്യുന്നത്. ഞങ്ങൾ ഗവേഷന്മാർ എന്ന് വരികിൽ ദൈവത്തിനും സുബോധമുള്ളവരെന്ന് വരികിൽ നിങ്ങൾക്കും ആകുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരു മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചെന്ന് ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേൽപ്പായിട്ട് തന്നെ ജീവിക്കേണ്ടവന് അവരെല്ലാവർക്കും വേണ്ടി മരിച്ചെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ മക്കൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിലകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾക്ക് മുഖാന്തരം പ്രബോധിക്കുന്നത് പോലെയാകുന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. വീടയെത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും, യാത്ര ചെയ്യും ഞാൻ ക്രൂശി നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വച്ചി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും കാലം കഴിയുന്നു. നാളുകൾ പോയി കർത്താതൻ വരവു സമീപമായി, മഹത്വനാമത്തെ
നാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്ക നിന്നാത്മാവീന യാത്ര ചെയ്യും ഞാൻ ക്രൂശി അന്ത്യശ്വാസം വരെയും ലോകത്തിൻ ബാലത കോമളത്വം വസ്തുവകകൾ പൊന്നാ മേലുള്ളേരുശലേ നിത്യഗൃഹം യാത്ര ചെയ്യും ഞാൻ ക്രൂശി നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന ജീവൻ വച്ചീവാസം വരെ എന്റെ ദൈവം മഹത്വത്തിൽ ആദ്രവാനായി ജീവിക്കുമ്പോൾ എന്റെ ദൈവം മഹത്വത്തിൽ ആദ്രവായി ശോണി തന്നെ ഓടിപ്പോയാൽ മരുഭൂവിൽ കിടന്നാൽ
പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ
കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നാമേ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു മരണത്തിനോ ജീവനോ ദുഷ്ടന്മാർ ഭൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയർത്തതിനോ ആഴത്തിനോ മറ്റൊരു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു അവകാശമാക്കുവാൻ കഴിയുകയില്ല ദൈവത്വം അതിരുവിധത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധ്വനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർത്തുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ഈ ദൈവത്വമുള്ളത് അതിരുവിധത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം ഈ ദ്രവിത്വമുള്ളത് അതിരത്വത്തെയും
ഈ മർദ്ദമായ അമൃതത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയമുള്ളവിടെ. ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ. മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:1-21 വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്നാൽ നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസുവിനോട്, പിതാവെ നീ എവിടെ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. യേശുവിനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്ന് മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുവരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസിനോട്, പിതാവിനെയും പിതാവിനെയും നിങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിനുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവിനെ വസിച്ചുകൊണ്ട് തന്നെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിനും പിതാവിനും എന്ന് എന്നെ വിശ്വസിക്കുകയും, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിക്കുകയും. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവരും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് മഹത്വപ്പെടുത്തേണ്ടതിനാൽ ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുമെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുള്ളൂ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥന എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുക എന്നാൽ അതിനവനെ ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ എന്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. എന്റെ കൽപ്പന ലഭിച്ച് പ്രമാണിക്കുന്നവനെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തു. Yeah.
സ്വാമി വിവേകാനന്ദനെ വളരെ ചെറുപ്പം തന്നെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട മഹാന്മാരിൽ ഒരാളാണ്. വളരെ കത്തി ജ്വലിച്ചു നിൽക്കുന്ന സമയം തന്നെ അദ്ദേഹം ഒരു തരത്തിൽ ഒരു ഒളിവു ജീവിതം അല്ലെങ്കിൽ മാറി സ്വസ്ഥമായിട്ടിരിക്കുന്നതായി നാം വായിക്കുന്നുണ്ട്. പത്രക്കാരൊക്കെ അദ്ദേഹത്തെ കണ്ടെത്തുന്നുണ്ട്, എന്താ നിങ്ങളിങ്ങനെ മാറി? ഈ അനേകർ നിങ്ങളെ അന്വേഷിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ മാറി ഒറ്റപ്പെട്ട് ജീവിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. Me, I am preparing for my death. ഞാൻ എന്റെ മരണത്തിനു വേണ്ടി ഒരുങ്ങുക എന്നതാണ്. ക്രിസ്ത്യ ജീവിതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മറിച്ചല്ല. 33 വയസ്സിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, ഞാൻ എന്റെ ജീവനെ വെച്ചു കൊടുക്കാൻ പോകുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഈ ജീവിതം നമ്മൾ തിരികെ കൊടുക്കേണ്ടതാണ്, ഇത് വിട്ടു പോകേണ്ടതാണ് എന്നുള്ള ബോധം നിശ്ചയമായി നമ്മളെ ഭരിക്കുമ്പോൾ കുറച്ചുകൂടെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാനായിട്ട് അത് നമ്മെ ഇടയായി. രണ്ട്, ഇതിനു ശേഷം എന്താണ് എന്നുള്ളതാണ്. നമ്മെ ദൈവവചനം ഓർമ്മപ്പെടുത്തുന്നത് ജീവിതത്തിൽ നിത്യ പ്രത്യാശ, നിത്യതയെ കുറിച്ചുള്ള പ്രത്യാശ ഉള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കണം എന്നുള്ളതാണ്. ഒന്ന്, ഒരു ശൈലിയില് മരണബോധ്യം അല്ലെങ്കിൽ മരണബോധത്തോടുകൂടെ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ അനുഗ്രഹമാക്കുവാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, നിത്യതയെ കുറിച്ചുള്ള ഉറപ്പ്, ഓർമ്മപ്പെടുത്തലുകള് നമ്മളെ വളരെ അനുഗ്രഹമായി ജീവിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മുടെ ആയുസ് ഈ ലോകത്തിൽ കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല. ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഇതിനപ്പുറം എന്റെ ജീവിതം ദൈവത്തോട് ചേർന്ന്, നിത്യതയോട് ചേർന്ന് ആകണമെങ്കിൽ നിശ്ചയമായി അതിന് തക്കവണ്ണം നമ്മൾ ജീവിതം ഈ ലോകത്തിൽ തന്നെ ക്രമപ്പെടുത്തു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാനായിട്ട് പോകുകയാണ്. സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും. പൗലോസ് പറയുന്നത് നമുക്കറിയാവല്ലോ, ഇതാ ഞങ്ങളുടെ അല്ലെങ്കിൽ എന്റെ ഒട്ടമൊക്കെ ഓടിത്തീർന്നു, ഞാൻ എന്റെ മുൻപിലുള്ള എല്ലാ കാര്യങ്ങളും തികച്ചിരിക്കും, പക്ഷെ എനിക്കുണ്ട് ഒരു കിരീടം, അത് ഞാൻ പ്രാപിക്കും. അതുകൊണ്ട് നിത്യതയെ കുറിച്ചുള്ള, ഇതിന് ശേഷമുള്ള ഒരവസ്ഥയെ കുറിച്ചുള്ള ഉറപ്പ് നമുക്ക് ലഭിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ ധന്യമാക്കുവാനായിട്ട് നമ്മെ ശക്തീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ശുശ്രൂഷയുടെ അവസാന സമയത്ത് സെമിത്തേരിയിൽ വെച്ച് നാം പട്ടക്കാര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള പ്രത്യാശയോടുകൂടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് അയക്കുന്നു. ആ പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുൻപ് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർ ചേർന്ന് മുഖം മൂടുന്ന ശുശ്രൂഷയാണ്. എന്തിനാണ് മുഖം മൂടുന്നത്? ഇനിയും ഈ കണ്ണ് തുറക്കുന്നത് മണവാളനെ കാണുവാൻ വേണ്ടിയാണ്. ആ പ്രത്യാശയിലാണ് നമ്മൾ മുഖം മൂടുന്നത്. അതിനുശേഷം നമ്മൾ പറയുന്നത് ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള പ്രത്യാശയോടുകൂടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് അയക്കും എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ആയുസ് വളരെ ഹ്രസ്വമായ ഒരായുസ്, വളരെയധികം വേദനാജനകമായ, ഒട്ടും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എങ്ങനെ, ഏത് വിധത്തിൽ, എപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും എന്ന് നമുക്കാർക്കും പ്രവചിക്കുവാനായിട്ട് സാധ്യമല്ല.
എന്നാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം നമ്മളാൻ തന്നിരിക്കുന്ന ജീവിതം, ആയുസ്, ഈ ലോകത്തിലെ അവസരം, അത് ഏറ്റവും ഭംഗിയായി ഉപയോഗിക്കുവാൻ നമ്മുടെ ജീവിതത്തിന് ഇടയായിട്ട് തീരണം. അത് സാധ്യമാക്കുന്നത് എന്നിൽ ഒരു മരണബോധം ഉണ്ടാകുമ്പോൾ. ഞാനിവിടെ ശാശ്വതമായി ജീവിക്കുന്ന ഒരാളല്ല, ഒരു താൽക്കാലിക വാസിയാണ് ഞാൻ. അങ്ങനെ എന്റെ മനസ്സിൽ അബോധം ഉണരുമ്പോൾ, അങ്ങനെയെങ്കിൽ ഈ ചെറിയ ആയുസ് ഒന്ന് അനുഗ്രഹമാക്കിയിട്ട് എനിക്ക് മടങ്ങിപ്പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കും, ക്രമീകരിക്കും, ചിന്തിക്കും. കണ്ട ഞാൻ പറയുവാനായിട്ട് ശ്രമിച്ചെടുത്ത് നിത്യതയെ കുറിച്ചുള്ള പ്രത്യാശ. ഇതിനുശേഷം എനിക്കൊരു ഭവനമുണ്ട്. ഞാൻ എവിടെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പിതാക്കന്മാർ പോയിടത്ത്, എന്റെ പ്രിയപ്പെട്ടവർ പോയി വിശ്രമിക്കുന്നിടത്ത് ഞാനും പോയി വിശ്രമിക്കും. അതെന്റെ കർത്താവിന്റെ വഴിത്തട്ടിലാണ്, അവനോട് ചേർന്നാണ്. അതുകൊണ്ട് ആ നിത്യതയെ കുറിച്ചുള്ള ആ വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ പ്രിയ ദാസിനെ നമ്മൾ കൃത്യസന്നിധിയിൽ യാത്ര അയക്കുന്നത് ഇനിയും ഒരിക്കലും കാണാത്ത ഒരു സ്ഥലത്തേക്കല്ല. നമ്മൾ പ്രിയപ്പെട്ടവരും ഒരിക്കൽ കണ്ടുമുട്ടും എന്നുള്ള പ്രത്യാശയുണ്ട്. ആ നാട്ടിലേക്കാണ് നമ്മൾ അയക്കുന്നുള്ള പ്രത്യാശയുണ്ട്. നമുക്ക് യാത്രയാക്കുവാനായിട്ട് സാധിക്കാം. ജീവിതത്തിന്റെ പല വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങൾ കൂടെ ദൈവനഗരം പ്രിയ ദാസനെ നടത്തിയിട്ടുണ്ടാവും. അവിടെയൊക്കെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ യോജിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ നമ്മൾ കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചു. ദൈവനഗരാന്റെ വലിയ കൃപ പ്രിയ മകനോട് കൂടെ കുടുംബജീവൻ നയിപ്പാൻ, കുഞ്ഞുങ്ങളെ കാണുവാൻ, അവരുടെ ശുശ്രൂഷയൊക്കെ സ്വീകരിക്കുവാൻ, പല സന്ദർഭങ്ങളിലായി രോഗത്തിന്റെ പ്രയാസങ്ങളിലൊക്കെ ആയിരുന്നു അവിടെയൊക്കെ ശുശ്രൂഷ ഒഴിവാൻ ദൈവം തമ്പുരാൻ ഇടയായി. പല സാഹചര്യങ്ങളിലും പല അസ്വസ്ഥതകളിലും ദൈവം തമ്പുരാൻ വിടുതൽ നൽകി. എന്നാൽ അത്ര നിലച്ചിരിക്കാത്ത സമയത്ത് ദൈവം തിരികെ വിളിച്ചു. നമുക്ക് പ്രത്യാശയുള്ളത് തന്നെ യാത്രയായിരിക്കണം. ദുഃഖത്തിന്റെ സന്ദർഭത്തിലും നമുക്ക് പാട്ടുപാടി തന്നെ യാത്രയാക്കുവാനായിട്ട് സാധിക്കും. നിശ്ചയമായും ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വേർപാട് അല്ലെങ്കിൽ ദുഃഖത്തിലാണ് ദുഃഖപ്പെടുത്തുന്നത് എന്ന നമുക്കൊരു പ്രത്യാശയുണ്ട്. നമുക്കത് മുറുകെ പിടിക്കാം. പ്രിയമുള്ളവരെ, ഇവിടെ നടക്കുന്ന ശുശ്രൂഷയും പ്രാർത്ഥനയും ഈ ഷായിച്ചാന് വേണ്ടി അല്ലല്ലോ, മറിച്ച് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ നമ്മളെ തന്നെ ക്രമപ്പെടുത്താൻ, കർത്താവെ ഇത്ര ക്ഷണികമാണ് ഞങ്ങളുടെ ജീവിതമെങ്കിൽ, ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ജീവിതമെങ്കിൽ, ഞങ്ങൾ ഏതായിരിക്കണം മുറുകെ പിടിക്കേണ്ടത്? ഞങ്ങൾ ജീവന്റെ വചനം മുറുകെ പിടിക്കുന്നവരായി, ദൈവവചനം മുറുകെ പിടിക്കുന്നവരായി, ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവരായി ഞങ്ങൾക്ക് തിരുവാൻ അവിടെ നിന്ന് സഹായിക്കണം. ഈ കാണുന്നതല്ല നമ്മളെ വിട്ടുപോകുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ വിട്ടുപോകേണ്ടി വരുമല്ലോ. ഇതൊന്നും നമ്മുടെ കൂടെ വരത്തില്ലല്ലോ. നമ്മൾ നേടിയത് അധ്വാനിച്ചതൊന്നും നമ്മുടെ കൂടെ വരത്തില്ലല്ലോ. ഇതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷയുടെ അവസാന പ്രാർത്ഥനയിൽ ഇങ്ങനെയും പറയുന്നുണ്ട്, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ നാം എന്തിനാണ് പുകഴുന്നത്? സൗന്ദര്യത്തിൽ പുകഴുന്നത് എന്തിനാണ്? സമ്പത്തിൽ പുകഴുന്നത് എന്തിനാണ്? യൗവനത്തിന്റെ വിദ്യയുടെ അനുഭവങ്ങൾ നമ്മൾ പുകഴുന്നത് എന്തിനാണ്? ഇത്രയേ ഉള്ളതെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. കർത്താവേ, ഒരു ജീവിതത്തെ കൂടെ നീ തിരികെ വിളിച്ചു. ഒരു പക്ഷേ അടുത്ത ഞങ്ങളിൽ ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന ലഭിക്കുന്ന അവസരം ദൈവത്തോട് ചേർന്ന് പ്രത്യാശയുള്ള ജീവിതം നയിപ്പാൻ, ദൈവത്തോട് ചേർന്ന് ദൈവഹിതപ്രകാരമുള്ള ജീവിതം നയിപ്പാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം. നടക്കുന്ന ശുശ്രൂഷകളൊക്കെ അതിന് ഇടയാക്കണം. ഈ പ്രിയപ്പെട്ട ഭവനത്തിന്റെ ദുഃഖത്തിൽ, എന്റെ സഹോദരങ്ങളുടെ ദുഃഖത്തിൽ ഞാനും എന്റെ കുടുംബവും പങ്കുചേരുന്നു. ദൈവം തരാൻ കുടുംബത്തെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ദൈവത്തിന്റെ ഒരു പ്രത്യാശ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചിന്തിച്ചു. ബഹുമാനപ്പെട്ട സിസി കൃഷ്ണനോട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട ഷാജിയുടെ സഹോദരിയുടെ പിതാവായിരിക്കുന്ന രജി രണ്ടു വാക്കുകൾ ഈശോ എന്ന് പറയുന്നു. തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ ദുഃഖസാന്ദ്രമായ സദസ് വേദിയിലായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠന്മാര്, ബാക്കി സദസ്സിലായിരിക്കുന്ന കുടുംബത്തെ സ്നേഹിച്ച അമ്മയുടെ ബന്ധുമിത്രാദികൾ, നാട്ടുകാർ, സ്നേഹിതരെ, എല്ലാവരോടും
ഈ ദുഃഖം നിറഞ്ഞ വേളയിൻ്റെ വന്നിട്ട് ഞാൻ അറിയിക്കുന്നു. ഞാൻ ഈ വീട്ടിലെ രണ്ടാമത്തെ മരുമകനാണ്. വീട്ടിൽ വന്നിട്ട് 30 വർഷക്കാലമായി. ഈ വീടിനോടുള്ള ബന്ധത്തിൽ ഞാനായിരിക്കുന്നു മുതൽ ഇന്നുവരെയും. ഈ കുടുംബത്തോട് ചേർന്ന് എല്ലാ കാര്യങ്ങളിലും ഇടപെടുവാനും സഹകരിക്കുവാനും ഒരുവനായ ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ മൂത്ത ആളിയനാണ് പെട്ടെന്നുള്ള രോഗത്തിൻ്റെതായ ബുദ്ധിമുട്ടിൽ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. നമുക്ക് വേണ്ടപ്പെട്ടവരാര് ഈ ലോകത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞാലും നമുക്ക് തീർത്ഥാതിരാത വേദനകളാണ്. എന്നാൽ വീണ്ടും നമ്മളെ ക്ഷീണിപ്പിക്കുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തീയ വിശ്വാസ പ്രകാരമുള്ള നിത്യതയിൽ വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ വീണ്ടും നമുക്ക് ധൈര്യവും ബലവും വലിയവനായ ദൈവം നൽകുന്നു. പ്രിയ മാതാവിന്, പ്രിയ കുടുംബാംഗങ്ങൾക്ക്, പ്രിയ സിനോര് കുഞ്ഞുങ്ങൾക്ക്, പ്രിയ സഹോദരങ്ങൾക്ക് വലിയവനായ ദൈവം ആശ്വാസം സമാധാനം വീണ്ടും നൽകട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെ കൈപ്പിലിൽ കുടുംബത്തിൻ്റെ പേരുള്ള ദുഃഖവും അനുശോചനവും ഞാൻ അറിയിച്ചിരുന്നു. പ്രത്യേകാല എൻ്റെ പ്രിയ ഞങ്ങളുടെ കുടുംബയോഗത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. എൻ്റെ പ്രിയ ഉപ്പാപ്പൻ ഞങ്ങളുടെ കുടുംബയോഗത്തിൻ്റെ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. എന്നാൽ ഈ കൂട്ടത്തിൽ പറഞ്ഞേക്കാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നു. ഇലന്തൂർ തലത്തായി കുടുംബയോഗത്തിൻ്റെ അനുശോചനവും ഈ നിമിഷം ഞാൻ എൻ്റെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ സഹോദരനും കുടുംബവും എത്തിയിട്ടുണ്ട്. ഉപ്പാപ്പനും കുടുംബവും ഇന്നലെ മുതൽ ഇതിനോടൊപ്പം ആയിരിക്കുന്നു. അവരെയും ദൈവം അനുമതിക്കട്ടെ. ഒരിക്കൽ കൂടി വലിയവനായ ദൈവം സർവ ആശ്വാസവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അനുശോചനം കൂടി അറിയിച്ചുകൊണ്ട് ദൈവസന്നിധി ഇരുന്നോളും. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുക. അത്രയും പ്രാർത്ഥനയോടുകൂടെ നിങ്ങളെല്ലാവരും സംബന്ധിക്കണമേ എന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കും. കുടുംബാംഗങ്ങൾ ഒഴികെ ബാക്കി എല്ലാവർക്കും എഴുന്നേൽക്കും. മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു.
പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു. ഞങ്ങൾ വന്നേ ചേടും
ചെയ്തു കരുണയുള്ള പിതാവും സകല ആശ്വാസത്തിന്റെയും ദൈവമേ, അവനെ വഴി അച്ഛീവനായ സ്നേഹം തള്ളിക്കളയാതെ സർവലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ പുത്രനെ നിയോഗിച്ച് അവന്റെ മഹത്വമുള്ള വർണ്ണം കൊണ്ട് മനുഷ്യനെ നിരീക്ഷിക്കുകയും ചെയ്തു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങി പോയിരിക്കുന്ന ഞങ്ങളുടെ സഹോദരന്റെ സംസ്കാര ശുശ്രൂഷയുടെ നേരത്തിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവേ, ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നേൽ പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിവേദം ചെയ്യുകയും ബുദ്ധിയോടെ പാലിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമായി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികൾ അത്രയും സത്യമുള്ളവയാകുന്നുവെന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോ തിരുനാമത്തിൽ മാമോദിസയച്ചവനും
ദൈവികമായ ശുശ്രൂഷകൾ സംബന്ധിച്ചവനും നിന്റെ പുത്രന്റെ ക്രൂശാരോഹത്തിൽ ആശ്രയിച്ചവനുമായവനെ ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജ്വാലയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശമുണ്ട് ദാസൻ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാവിയിൽ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോടെ ഈ നിന്റെ ദാസന്റെ വേർപാടിനെ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരമായ ഈ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കരുണിവാനാകർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഈ സഹോദരന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെ, പ്രത്യേകമായി ദാസന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബോധത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അതിവേദനയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനമുണ്ട്, ഇവരെ സമാധാനപ്പെടുത്തേണമേ. ആശ്വാസമില്ലാത്ത മനോവസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിക്കാൻ ദൈവികമായ വ്യത്യാസമുണ്ട്, ഇവരുടെ ഹൃദയങ്ങളെ താങ്ങേണമേ. നിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നിർത്തേണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നിലുള്ള വിശ്വാസവും ആശ്രയവും കൊണ്ട് ഒരാശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയ ലൗകികമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടിയുള്ളവരാക്കേണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തേണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിൽ നിന്നുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെ എല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ പുത്രനും പരിശുദ്ധാരുഹായിക്കും സ്തുതിയും സ്തോത്രം ഗ്രഹിക്കുവാൻ ഞങ്ങൾ അർഹരായി തീരുകയും ചെയ്യുമാറാകണമേ. ഉയർപ്പും ജീവനും താനായിരിക്കുന്നവനെന്ന് വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്നതെന്ന് വിശ്വസിക്കുന്നവരെ ദിനം വരുന്നാളും മരിക്കുകയില്ലെന്നും അറിയിച്ചിരിക്കുന്ന കർത്താവായ യേശുവിശുക്കാടു പിതാവായ ദൈവമേ, നിന്നുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ഈ ആയുസിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസദാസന്മാരായ എല്ലാവർക്കും വേണ്ടി നിന്റെ പരിശുദ്ധാവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വർഗരാജ്യത്തിന്റെ അനുഭവക്കാരായി തീരത്തക്ക വണ്ണം അവരുടെ നല്ല ദൃഷ്ടാന്തത്തെ പിന്തുടരുന്നതിനും ഞങ്ങൾക്ക് ആഗ്രഹം നൽകണമെന്ന നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിരക്കുന്നുണ്ട് ഏകപുത്രനും പരിശുദ്ധാവായിരിക്കും പുതിയ സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. എന്റെ സഹോദരൻ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുകയും ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ സഭക്കുഴിയിൽ മൗനതയുള്ളവരായിത്തീരുന്നു, ദിവസം തോറും ഇതോർക്കുന്നവനും ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊഴുകയും നീക്കമരാത്ത അധികാരമുള്ളവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുദ്ധാനത്തിങ്കൽ അവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചോളെ പുനർജീവൻ അടുത്തല്ലോ ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ ദേഹത്തെ ഉയർപ്പിച്ച പ്രേമ
ക്രിസ്തുവ മരിച്ചിട്ട് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ലെന്ന് നിങ്ങൾ ചില പറയുന്ന എങ്ങനെ മരിച്ചവരുടെ പുനരുത്ഥാനമില്ലെങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന വരിയിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചെന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിനേക്കുള്ള സാക്ഷി വരും മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം മാത്രമേ നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു ക്രിസ്തുവിൽ നിന്നുകൊണ്ട് വരും നശിച്ചുപോയി നാം ഈ ആഴ്ചയിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാർ അത്രേ. ഇപ്പോൾ ബഹുമാനപ്പെട്ട അങ്ങയുടെ കൃപാവരദാനമാകുന്നുവല്ലോ. കർത്താവെ, ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആയുസ്സിനെ തിരുമുമ്പാകെ ഉത്തരവാദിത്വബോധത്തോടു കൂടി കാണുവാനും അങ്ങയ്ക്ക് സൗരഭ്യവാസനയായി സ്വയം അർപ്പിക്കുവാനും അവിടുന്ന് കൃപ നൽകണമേ. വേദകളും പാപികളും ദോഷികളുമായിരുന്ന അടിയങ്ങളെ തേടുവന്ന അബ്ബാപിതാവേ എന്ന് വിളിപ്പാനുള്ള വലിയ പുത്രത്വത്തിന്റെ ആത്മാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു ശ്രീയിലാകുന്നുവല്ലോ Thank you.
പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ സ്നേഹിയല്ലേ കരയ സ്നേഹിച്ചൂട്ടായി വരും സ്നേഹിക്കത്തി കടലെന്നാലും ഈ കണ്ണുനീരിൽ പോകാതെ വയ്യ പോകുന്നു ിയ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ ഈ ലോകവാസം ഉൾക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൽ കടലെന്നാലും
വയ്യ ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ കൊണ്ടോ
പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ, വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ, ഈ ലോകവാസം ഉൾക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ, ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി, കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങൾ, കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും, യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ.
കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ യാത്രയാകുന്നിതാ പ്രിയജനമേ കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ഇപ്പോൾ
വേദനകൾ മാത്രമാണ് നമ്മുടെ വിശ്വാസനഷ്ടമായി പോകുവാനുള്ള ഒരു പ്രവണത പ്രകാരമുള്ള സന്ദർഭങ്ങളിലൂടെ. എന്നാൽ ജീവിതത്തിലെ വേദനകളുടെ നിരാശകളുടെ സങ്കടങ്ങളുടെ മധ്യത്തിൽ ദൈവം നൽകിയ ഉത്തരമാണ് ശരി എന്ന് വിശ്വസിക്കുവാൻ ഈ പ്രിയപ്പെട്ട മക്കൾക്ക് സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇസ്ലാമിക്കൽ കുടുംബം തൻപടി പടിഞ്ഞാറക്കര മാർത്തോമായ ഇടവകയെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം താല്പര്യത്തോടുകൂടി ഇടവക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും വിശ്വാസ ജീവിതം മുറുകെ പിടിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിലെ ഒരു പ്രിയ ദാസന്റെ മരണം തീർച്ചയായും ഇടവേ സംബന്ധിച്ച് പറയുമ്പോൾ വേദന നൽകുന്ന ഒരു വസ്തുതയാണ്. ഏറെ നാളുകളായി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലൊക്കെ ആയിരുന്നെങ്കിലും ദൈവത്തോളം പ്രിയ കുടുംബത്തെ നടത്തി ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നല്ലൊരു മരണം പ്രിയ ദാസന് ദൈവം നൽകി. അതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ജീവന്റെ ദുർഗത്തിന് ശ്രീ പ്രിയദാസനെ കാണാമെന്ന വലിയ പ്രത്യാശയോടുകൂടി ഈ പ്രിയദാസനെ നമുക്ക് യാത്രയിക്കാം. പ്രിയപ്പെട്ട മാതാവിനും പ്രിയ സഹധർമ്മിണി മക്കളാകുന്ന ഫിലിക്സിൻ ഫീറ്റിനും ഷിബുവിനും സഹോദരി കുടുംബത്തിനുമെല്ലാം സ്വർഗീയമായ സമാധാനം ദൈവം പ്രിയാൻ ചുരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷ തൻപടി പിന്നാലെ മാർത്തോമ ഇടവകയിലെ എല്ലാ സംഘടനകളിലെയും വിശേഷ നിലയിലുള്ള പ്രാർത്ഥന യോഗത്തിൽ അതോടൊപ്പം തന്നെ തലവടി പിന്നാലെ മാർത്തോമ ഇടവകയുടെ നാമത്തിലുള്ള അഗാധമായ ദുഃഖം വേദന ഈ സമയത്ത് പ്രിയ കുടുംബാംഗങ്ങൾ അറിയിക്കുന്നു. സമൃദ്ധി ഗവീനതയുമായ സമാധാനം പ്രിയ മക്കൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇടവക ക്രിസ്ത്യൻ ചുമതലക്കാരും ചേർന്ന് ഇടവകയുടെ ആത്മസൂചകമായി അറിയിപ്പ് സമർപ്പിക്കുന്നു. ഇതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട വർഗീയ
അനിവാര്യമായ ഒരു ഘടകം. ഏത് സമയത്ത് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകുന്നു എന്നത് നമ്മൾ ആർക്കും അറിയില്ല. ആയുസ്സിന്റെ പൂർണ്ണതാണ് പറയുന്നത്. അതിന് നമ്മൾ പലപ്പോഴും പലതരത്തിലുള്ള നിർവചനങ്ങൾ കൊടുക്കാൻ ശ്രമിക്കും. നമ്മൾ പറയും 70 വയസ്സ്, 80. അത് കഴിയുന്നത് അത് കഴിഞ്ഞ് അത് ഒരു പൂർത്തീകരണമാണ്, അത് കഴിഞ്ഞാൽ ബാക്കി ഗ്രേസാണ് കരുതുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്ത പലരുടെയും മനസ്സിലുണ്ടാവും. എന്നാൽ ഒരിക്കലും ദൈവവചനങ്ങളോ ദൈവ ചിന്തകളോ അല്ലെങ്കിൽ വേദപുസ്തക ചരിത്രമോ ഒരിക്കലും അങ്ങനെ പറയാറില്ല. നമ്മുടെ വലിയവരായിട്ട് അഥവാ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത് 33 വയസ്സ് ഉള്ളപ്പോഴാണ്. കർത്താവിന് ജനനത്തിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട കുഞ്ഞുങ്ങൾ 2 വയസ്സിൽ താഴെയുള്ള നിരവധി കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പ്രായം എന്ന് പറയുന്നത് അല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പൂർണ്ണത അല്ലെങ്കിൽ ആയുസിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. മറിച്ച് കർത്താവ് വന്ന ആയുസ് കർത്താവിനോടൊപ്പം ജീവിച്ച് അത് പൂർത്തീകരിക്കുന്നതിലാണ് ജീവിതത്തിന്റെ അനുഭവം നന്മ അല്ലെങ്കിൽ ഒരു പൂർണ്ണത എന്ന് പറയുന്നത്. അത്തരത്തിൽ ഈ ജീവിതം പൂർത്തിയാക്കി കർത്താവിന്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയ പ്രിയ ഷൈജാന്റെ ധന്യമുള്ള ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 5.5 പതിറ്റാണ്ട് കാലം ഈ ലോകത്ത് ജീവിച്ചു. ഈ 5.5 പതിറ്റാണ്ട് കാലത്തെ ജീവിതം എന്ന് പറയുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി സൗഹൃദങ്ങൾ നിറഞ്ഞ സ്നേഹാർദ്രമായ ഒരു ജീവിതം എന്ന് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. ഈ നാട്ടിലുള്ള ഉണ്ടായിരുന്ന ചെറുപ്പ കാലഘട്ടത്തിൽ ഒരു വലിയ വോളിബോൾ പ്ലെയർ എന്ന നിലയിൽ, ഒരു സ്പോർട്സ്മാൻ എന്ന നിലയിൽ എല്ലാവരോടും ഒരുമിച്ച് പ്രവർത്തിക്കാനും ജീവിക്കാനും ഒക്കെ ശ്രമിച്ച ഒരു നല്ല കാലഘട്ടത്തെ കുറിച്ച് എൻ്റെ മനസ്സിൽ ഓർമ്മ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ പറഞ്ഞുള്ള നല്ല ഓർമ്മകളുണ്ട്. ഞാനിപ്പോൾ സിസ്റ്റർ നിർവഹിക്കുന്ന നന്ദൻ സിന്ധം സ്കാട്ടനിലം പള്ളിയുടെ ആ ഏഴയിൽ തന്നെ ധാരാളം ആളുകൾ ഒരുമിച്ച് പഠിക്കുകയും ഒരുമിച്ച് കളിക്കുകയും ഒക്കെ ചെയ്ത ധാരാളം ആളുകളിൽ നിന്ന് ഇതിനു മുമ്പ് തന്നെ ഒത്തിരി കാര്യങ്ങൾ, നല്ല സൗഹൃദങ്ങളെ കുറിച്ച് എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാനായിട്ട് സാധിക്കും. അത് ഒരർത്ഥത്തിൽ വളരെ സന്തോഷജനകമായ നല്ല മനസ്സുള്ളവരാണ്, നല്ല സൗഹൃദങ്ങളാണ്, നല്ല സൗഹൃദങ്ങളാണ് ഈ ഒരു സാമൂഹിക ജീവിതത്തെ കൂടുതൽ അർത്ഥവത്താക്കുന്നത്. അത്തരത്തിൽ നല്ല ഒരു സാമൂഹിക ജീവിതം, മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങളിൽ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തി എന്നുള്ളത് ഷാജാന്റെ ജീവിതം വളരെ ധന്യമായിരുന്നു എന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. രണ്ടാമതായിട്ട് തോന്നിയ ഒരു കാര്യം, അനേകർക്ക് പ്രയോജനകരമായി ഞാൻ പറയുക പല കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എന്നാൽ ഞാൻ എല്ലാ എന്നിവിടെ പറഞ്ഞ സമയത്തിന്റെ പരിമിതി മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഞാനത് വിസ്തരിക്കുന്നു. ശൈതനെ സംബന്ധിച്ചിടത്തോളം 57 സംവത്സരങ്ങൾ ഈ ലോകത്ത് അനുഗ്രഹകരമായി ജീവിക്കാൻ ശ്രമിച്ചു. ജീവിതത്തിന്റെ ഈ അവസാന കാലഘട്ടങ്ങളിൽ കുറെ നാളുകൾ രോഗാതുരമായ അനുഭവങ്ങളിലൂടെ ആയിരുന്നു കടന്നുപോയത്. എന്നാൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഈ രോഗങ്ങളുടെ അനുഭവങ്ങളിലും പ്രശ്നങ്ങളുടെ ഒക്കെ മധ്യത്തിൽ ഒരിക്കലും പരിഭവങ്ങൾ
പറയാനായിട്ട് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഈ രോഗം എനിക്ക് വന്നു അല്ലെങ്കിൽ നെയ്യിലൊക്കെ പഠിക്കാനും ഒന്നും ശ്രമിച്ചിരുന്നില്ല. ഈ മരിക്കുന്നതിന്റെ തൊട്ട് നല്ല ദിവസം വരെ സംസാരിക്കുന്നതിന് ഇടയാണ്. അവസാനത്തെ ഫോൺ വിളികളിലൊക്കെ സംസാരിക്കാനായിട്ട് കഴിയാത്ത തരത്തിൽ വളരെ പ്രയാസമാണ്. എങ്കിൽ പോലും മറ്റുള്ള സഹോദരങ്ങളോട് ചേർന്ന് സംസാരിക്കുന്നതിനും അതിനകത്തിന്റെ ഒരു സന്തോഷം കണ്ടെത്താനും നമുക്ക് ശ്രമിച്ചിരുന്നു. അത് ഒരു സഹോദരി ബന്ധത്തിന്റെ ഒരു ഉന്നതമായ ഒരു അനുഭവമായിട്ട് തന്നെയാണ്. അവസാന സമയങ്ങളിലൊക്കെ സംസാരിക്കാൻ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ അവരൊക്കെ വലിയ പ്രത്യാശയോടെ ഈ ജീവിതത്തെ കാണാനായിട്ട് പ്രിയപ്പെട്ട ശൈലജാനും സാധിക്കും. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കോവിഡിന്റെ ഒരു വലിയ പശ്ചാത്തലത്തിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ഒരു കാലം ഒരു സമയത്ത് കോവിഡ് വന്നു എന്ന ദൈവം വലിയൊരു കരുണയാണ്. കോവിഡ് ബാധിച്ച് അന്ന് മാറ്റപ്പെട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരുപക്ഷെ ഇവിടെ എങ്ങനെ നമുക്ക് ഇത്തരത്തിലൊരു ശവസംസ്കാരം നടത്താനായിട്ട് സാധിക്കുമായിരുന്നു. അതൊരു ശൈജാന്റെ ഒരു നല്ല മനസ്സിന്റെ ഒരു അനുഭവമായിട്ട് തന്നെയാണ് ഞാനത് കാണുന്നത്. എന്നിൽ നിക്ഷിപ്തമായ കാര്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് എല്ലാവരും നന്ദി പറയുകയായിട്ടുള്ളതാണ്. ഒരു ഔപചാരികത കാണുകയാണ്. എന്നാൽ നന്ദികൾക്ക് അപ്പുറത്താണ് ഈ വാക്കുകൾ ഈ കുടുംബവുമായി ഇടപെടലുകാരെ ബഹുമാനപ്പെട്ട വിജയിച്ച് വളരെ ആത്മാർത്ഥമായി രോഗം ബാധിച്ച സമയം മുതൽ പല തവണകളിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും വേണ്ടതായ പ്രാർത്ഥന പിൻബലമൊക്കെ നൽകുകയും ചെയ്തു ബഹുമാനപ്പെട്ട അച്ഛൻ അച്ഛമ്മ. അതോടൊപ്പം തന്നെ ഇടവകയുടെ ഭാരവാഹികൾ അവരോടൊക്കെ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇതിന്റെ ചെറുതും വലുതുമായ എല്ലാ ക്രമീകരണങ്ങളിലും സഹായിച്ച ധാരാളം ആളുകളുണ്ട്. പന്തലൊക്കെ സഹായിച്ച സന്തോഷ് ഇതിന്റെ ലൈവ് കാസ്റ്റിംഗ് ഒക്കെ നടത്തുന്ന ശിവമണി ഗ്രൂപ്പ്, അതോടൊപ്പം വിവിധങ്ങളായ എല്ലാം ഞാൻ എടുത്തെടുത്ത് പറയുന്നത് അത്തരത്തിൽ സഹായ സഹകരണങ്ങൾ നൽകിയ എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കൂടാതെ ഈ പ്രദേശത്തുള്ള ധാരാളം ആളുകൾ വീട്ടിലും ഇവിടെയും ഒക്കെ വന്ന ആദരാഞ്ജലികൾ അർപ്പിച്ചു. കോവിഡിന്റെ ഒരു വലിയ അനുഭവം എങ്കിലും അതെല്ലാം മറന്ന് പ്രായഭേദമന്യേ എല്ലാവരും ഇതിൽ സഹകരിച്ചതിൽ പ്രത്യേകമായ നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഇതിന്റെ എല്ലാ ക്രമീകരണങ്ങളും സഹായിച്ചു. പ്രത്യേകമായ നന്ദി. ഒരുപക്ഷെ ഞാൻ എന്തെല്ലാം പറഞ്ഞാലും സിന്ധുവിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് പൂർണ്ണ ആവില്ല എന്നാണ് എന്റെ ഒരു സിദ്ധാന്തം. ഒരുപക്ഷെ ഷൈജാനെ സംബന്ധിച്ചിടത്തോളം ഷൈജാനെ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കാം സിന്ധു ഭാര്യയായി വന്നു എന്നത്. കാരണം പ്രത്യേകിച്ച് രോഗാതുരമായ ഒരു വേളയിൽ വളരെ ഭംഗിയാണ്, ഏറ്റവും സ്തുത്യർഹമായി ഒരുപക്ഷെ ഒരു മാലാഖിക്കടുത്ത ജീവിതത്തോട് ചേർന്നുകൊണ്ട് ശുശ്രൂഷ നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അതിശോക്തിയാകില്ലെന്ന് തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ട്.
കോവിഡിന്റെ സമയത്ത് അതിനൊന്നും അതിനുശേഷം അത്ര ഈസിയായ ശുശ്രൂഷ അല്ല എനിക്കറിയാം. അതുകൊണ്ട് തന്നെ സിനിമയെ കുറിച്ച് എത്ര പറഞ്ഞാലും അത് മതിയാവില്ല. കാരണം ഇവിടെയാണെങ്കിലും അമ്മച്ചയൊക്കെ രോഗാതുരമായ അനുഭവത്തിൽ നിൽക്കുന്നു. ഇപ്പൊ മറ്റുള്ളവരുടെ എല്ലാ പരിമിതികളും എന്നാൽ ആ പരിമിതിയെല്ലാം മനസ്സിലാക്കി ഒരു തരത്തിലും ഒരു ഈർഷയോ ഒരു ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു നുറുമുറുപ്പോ ഒന്നും ഇല്ലാതെ ശുശ്രൂഷിക്കണമെങ്കിൽ അത് ദൈവികമായ ഭാവമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. ഈ കാലഘട്ടത്തിലൊക്കെ ശുശ്രൂഷിച്ചതിൽ പ്രത്യേകിച്ച് സിനിമയോടാണ് നന്ദി പറഞ്ഞത്. എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി അർപ്പിക്കുന്നു. ഇത്രയും ദൈവകൃപയോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുന്നല്ലോ. എല്ലാവരും ഒരിക്കൽ കൂടെ നന്ദി അർപ്പിക്കുന്നു. തുടർന്ന് ഈ കുടുംബത്തെയൊക്കെ അവർക്ക് പ്രാർത്ഥിക്കണം. പ്രിയ ശീലക്കുട്ടിക്ക് വന്നു ചേരാൻ സാധിച്ചില്ല. ശീലക്കുട്ടി ആ കുടുംബം അവിടെയുണ്ട്. ഇവിടെ ബാക്കി എല്ലാവരും നാട്ടിൽ ഇതിൽ സംബന്ധിക്കാനായിട്ട് സാധിക്കുന്നു. ശിബുനെയും ശൈലിമാമയും ശൈലിമാമയും എല്ലാം ദൈവം കൂടുതലായി ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമിച്ചയും ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാത്തിനും എല്ലാവർക്കും വിനയാനന്ദമായ നന്ദി അറിയാം.
Yeah.
ഇന്നുള്ള നാം യേശു മരിക്കുകയും മണ്ണിൽ തിരിച്ചു എന്ന നാം വിശ്വസിക്കുകയും ദൈവം യേശുവിനെ നമ്മളെ
ദൈവാലയത്തിലെ ശുശ്രൂഷയുടെ പൂർണ്ണമാക്കപ്പെടുന്നു.
Thank you.
അത്ര ബലവാന്മാരും പ്രവേശിച്ചിരുന്നു, പലതരം വല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ എന്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ഇതാകുന്നു എന്തിന്? ദൈവിക സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവന്റെ ദിവസങ്ങൾ ആവി പോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുവാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കുക. ഇത് നിമിത്തമായി മരിച്ചവരെ ഉയർത്തിനേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി, സകലത്തിന്റെ ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന് ആ ഉച്ചത്തിൽ പറയണം. നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കി കൊണ്ടുവന്നു. പരിശുദ്ധനാവുന്നു ഞങ്ങളുടെ
ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ ഭർത്താവും ദൈവമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നെന്നെ ഒക്കെ ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ ഭർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും, ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും, ഞങ്ങളുടെ വേഷം നിനക്ക് സ്വീകാര്യവും, ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും ഒന്ന് ആവർത്തിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. വരയ്ക്കുമോ ആകാശവും ഭൂമിയും സൃഷ്ടികർത്താവേ, ഞാൻ പ്രിയരെ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന് സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവം, ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ഈ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെടുന്നു. ഇപ്പോൾ ഈ കെട്ടി മൂടിക്കൊണ്ട് മൂടിയ ശേഷം ഈ കല്ലറയിൽ പുലർത്തി വെക്കുന്ന അത്രേ ഒന്ന് സംബന്ധിച്ച് എല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യും. ദൈവം തന്നെ എല്ലാവരും അനുഗ്രഹിക്കും. ആ മൂടി ബാക്കിയുള്ളവർക്ക് ശാന്തമായി പിരിഞ്ഞു പോകാം. താങ്ക് യു. ആ മതി.